364 ദിവസവും തുറന്നു കൊടുക്കണം. അതിന്റെ അടിസ്ഥാനം ധർമ്മശാസ്ത്രമല്ല, പിണറായി വിജയനും CPIUMമാണ്. അത് കാവിയല്ല, ചുമപ്പാണ് ഉള്ളിലിട്ടിരിക്കുന്നത്, വെളിയിലെ കാവി ഇട്ടിട്ടുള്ളൂ. ഈ ഉടായിപ്പൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാകും. ഞാൻ ആദ്യം വേണ്ട കാവിയിട്ട ആളെ പറയിക്കണ്ടെന്ന് വിചാരിച്ചതാണ്. ഈ തള്ളൽ പ്രസ്ഥാനം കൊണ്ടൊന്നും ആൾക്കാർ വീടില്ല. അദ്ദേഹത്തിന് നിയമം പഠിച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇവിടുന്ന് രണ്ട് സംസ്കൃത ശ്ലോകങ്ങൾ കോട്ട് ചെയ്തിട്ട് ഇതെല്ലാം ധർമ്മശാസ്ത്രമാണെന്ന് പറയുന്നത്. ഇത് വൈദികമായൊരു വഴിയല്ല, ഇത് താന്ത്രികമായൊരു വഴിയാണ്. ഇതിൽ തന്ത്രി എന്ന് പറയുന്ന ആചാര്യന്, തന്ത്രി എന്ന് പറയുന്ന വ്യക്തിക്കാണ്, DT യുടെ ഫാദറാണ്. അതായത് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ദേവതാ സങ്കല്പത്തിന് വേണ്ടിയാണ്, DT യുടെ ഫാദറാണ്. ഇതൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻസ് കൂടിയാണ്. അങ്ങനെ പറയുന്നതിന്റെ കാര്യം ഹിന്ദു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് അല്ല. നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് ഖുർആൻ ഉള്ളതുപോലെ, ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് ബൈബിൾ ഉള്ളതുപോലെ, ഹിന്ദുവിന് ഒരു ടെക്സ്റ്റ് ഇല്ല, 1000 ടെക്സ്റ്റുകളുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ വൈവിധ്യവും അതാണ്, ഏറ്റവും വലിയ ന്യൂനതയും അതാണ്. എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഓരോ കാലത്തിൽ ഇതേപോലെ ഓരോ തള്ളൽ പ്രസ്ഥാനത്തിലെ ആൾക്കാർ വന്ന് ഏതെങ്കിലും ഒരു ടെക്സ്റ്റിലെ വരി ഉദ്ധരിച്ച് മറ്റൊരു ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യും. ഫുട്ബോൾ കളിക്കുമ്പോൾ ബാസ്ക്കറ്റ്ബോളിന്റെ നിയമങ്ങൾ അപ്ലൈ ചെയ്യും. എന്നിട്ട് പറയും, എന്തുകൊണ്ട് ബാസ്ക്കറ്റ്ബോൾ, എന്തുകൊണ്ട് ഫുട്ബോളിൽ കൈകൊണ്ട് ബോൾ എടുത്തുകൂടാ, എന്തുകൊണ്ട് ബോൾ ഓടിക്കൊണ്ടുപോയി ഫുട്ബോളിലെ ആ ഗോളിലേക്ക് ഇട്ടുകൂടാ, ബാസ്ക്കറ്റ്ബോൾ ചെയ്യാമല്ലോ, എന്തുകൊണ്ട് സാധാരണ വിശ്വാസികളായ ഹിന്ദുക്കളാണ് ശക്തമായി വരുന്നത്.